നമസ്കാരം, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. വളരെ സവിശേഷമായ ഒരു സംഭാഷണത്തിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ ക്ഷണിക്കുന്നത്. ഒരു സിവിൽ സർവീസ് രാഷ്ട്രീയ പ്രണയകഥ. ദിവ്യ എസ് അയ്യർ, ഐ എ എസ് ശബരിനാഥൻ, ഇരുവരെയും നമ്മൾ ജെ ബി ജംഗ്ഷന്റെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. ശബരി, ദിവ്യ, ജെ ബി ജംഗ്ഷനിലേക്ക് സ്വാഗതം. എത്രയോ കാലമായിട്ട് നിങ്ങളെ ഇവിടെ നിന്ന് കിട്ടാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുക. ശബരി ഇങ്ങനെ അല്പം വഴുതി കളിക്കുന്ന ആളാണ്. ശബരി ഒരു നാണം കുടിക്കുകയാണ് ശ്രമിച്ചത്. ദിവ്യ എന്ത് പറയണു, ഒരു ചെറിയൊരു ഒരു പുറകേക്ക് ഒരു വലിവ്. ആദ്യം കുറച്ചൊരു ഒരു വിമുഖത ഉണ്ടാവും, പെട്ടെന്നൊന്ന് ഓപ്പൺ അപ്പ് ചെയ്യുന്ന ടൈപ്പ് അല്ല. പക്ഷേ ആളെ ഒന്ന് ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിർത്താനും ശരിയല്ലേ? ഞാൻ അങ്ങനെ വഴുതുന്ന ഒരാളല്ല. പലപ്പോഴും ഇങ്ങനെ ടി വി ഇന്റർവ്യൂസും പ്രത്യേകിച്ച് ഒരല്പം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയേണ്ട ഒരു വേദിയാവുമ്പോൾ ഞാനിന്ന് രണ്ടു മൂന്ന് വട്ടം ആലോചിക്കാറുണ്ട്. കാരണം ഇന്നത്തെ കാലമാണ്, വാവിട്ട വാക്ക് അറിയാമല്ലോ. അപ്പൊ ഞാൻ വളരെ ക്യൂറേറ്റഡ് ആയിട്ട് നോക്കിയും കണ്ടും സംസാരിക്കാനുള്ള ഒരു മനസാന്നിധ്യം ഉണ്ടാവും. ഈ ഷോയിൽ നമുക്ക് തമാശ പറയാം, ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങൾ പറയാം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇവിടെയൊക്കെ മസിലുകളൊക്കെ ഉണ്ട്, എടുത്ത് കളഞ്ഞേക്കാം. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ ഞാൻ ഷോയിൽ കൊണ്ടുവരാം, നിങ്ങളെ കുറച്ചുകൂടി കംഫർട്ടബിൾ ആക്കാൻ വേണ്ടി. വരട്ടെ. ഹലോ ദിവ്യ. ഹലോ ശബരി. നിങ്ങൾ വിവാഹം കഴിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദിവ്യയെ ഞാൻ ആദ്യം കാണുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സിവിൽ സർവീസ് പരീക്ഷ ആദ്യമായി എഴുതുമ്പോഴാണ്. ആ വർഷം തന്നെ ദിവ്യയ്ക്ക് ഒന്നാം റാങ്ക് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അത് ഒന്നാമത്തെ തവണയും രണ്ടാമത്തെ തവണയും കിട്ടാത്തപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടിക്ക് കുറച്ച് സഹായം ആവശ്യമാണ് എന്ന്. അങ്ങനെയാണ് NSS സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് വന്ന് ഒരു വർഷം ഇവിടെ താമസിച്ച് പഠിച്ചത്. അതിൽ നിന്നാണ് സിവിൽ സർവീസിലേക്ക് ജയിച്ചതും IAS കിട്ടിയതും. അതുകൊണ്ട് എനിക്ക് വളരെയധികം സാറ്റിസ്ഫാക്ഷനുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളുടെ വിവാഹ കാര്യത്തിലാണെങ്കിൽ ശബരി എനിക്ക് നേരിട്ട് അറിയില്ല എങ്കിലും അദ്ദേഹത്തിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ഞാൻ വിവാഹ കാര്യത്തിൽ ചെയ്തത് എന്ന് ചോദിച്ചാൽ അത് ഒരു നെഗറ്റീവ് കോൺട്രിബ്യൂഷൻ എന്ന് പറയാം. കാരണം കഴിഞ്ഞ 5 വർഷം ദിവ്യയ്ക്ക് വന്ന പല വിവാഹ പ്രപ്പോസലുകളും വേണ്ടെന്ന് വയ്ക്കാൻ ഞാൻ സഹായിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ദിവ്യയെ ശബരിക്ക് വേണ്ടി റിസർവ് ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ. പക്ഷേ അവർ പ്രണയിച്ചതും അവർ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചതും ഒക്കെ അവർ തന്നെയാണ്. അതുകൊണ്ട് അക്കാര്യത്തിലും ഞാൻ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ്. TPSC പക്ഷെ TPSC ചെയ്ത സേവനത്തിന്റെ ഗുണം കിട്ടിയത് ശബരിക്ക്. ഈ ദിവ്യയുടെ കല്യാണം 5 വർഷം മുടക്കി. ദിവ്യക്ക് പിതൃതുല്യനായ ഒരാളാണ് പ്രിയപ്പെട്ട അംബാസഡർ TP ശ്രീനിവാസൻ സർ. ദിവ്യയുടെ കരിയറിലും അതിനോടൊപ്പം ദിവ്യക്ക് സിവിൽ സർവീസിനും ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് സാറിന്റെ ഹെൽപ്പ് തന്നെയാണ്. അപ്പോൾ ഒരുപക്ഷെ വീട്ടിലെ ഒരാളെ പോലെ തന്നെയാണ് ദിവ്യ സാറിനെയും കാണുന്നത്. എല്ലാ കാര്യത്തിലും അഡ്വൈസ് ചെയ്യാനും ഒക്കെ സാറിനോട് ബന്ധപ്പെടാറുണ്ട്. എന്തായാലും പക്ഷെ ഇങ്ങനൊരു കാര്യം ഒരുപക്ഷെ ദിവ്യ പറഞ്ഞപ്പോൾ സാർ ഭയങ്കര കീനായിരുന്നു. എന്നെ കുറിച്ച് മോശം പറഞ്ഞില്ല എന്നുള്ളത് വലിയ കാര്യമാണ്. ദിവ്യ, 5 വർഷക്കാലം കല്യാണം മുടക്കി എന്ന് പറയുമ്പോൾ അപ്പം TPSനോട് ചെറിയ ദേഷ്യമൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ. വരുന്ന കല്യാണം ഇങ്ങനെ മുടക്കിക്കൊണ്ടിരുന്ന എന്താ സിറ്റുവേഷൻ, ഇത് ഇങ്ങനെ പോകാൻ പറ്റുമോ? നമുക്ക് പ്രപ്പോസൽ അനുയോജ്യമായിട്ടുള്ളതാണോ ഇല്ലയോ എന്ന് നിർണയിക്കാൻ ഒരു പക്ഷേ ഏറ്റവും അനുയോജ്യനായ വ്യക്തി അദ്ദേഹം തന്നെയായിരുന്നു. കാരണം എന്നെ അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും വിശേഷിപ്പിക്കുന്ന പോലെ ആത്മീയ പുത്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ സാറിന് 2 ആൺകുട്ടികളാണ് ഉള്ളത്. അപ്പൊ അതിനുശേഷം ഞാൻ അദ്ദേഹത്തിനെ കാണുകയും ഒരു ഒരു മനപ്പൊരുത്തം, എന്തെന്നറിയാത്ത ഒരു മനപ്പൊരുത്തം ഞങ്ങൾക്ക് ഉണ്ടാകുകയും ഞാൻ എന്ത് ടോണിലാണ് അത് അവതരിപ്പിക്കുന്നത് എന്ന് കേട്ട് തന്നെ അദ്ദേഹത്തിന് മനസ്സിലാകും ആൻസർ യെസ് ആണോ നോ ആണോ തരേണ്ടത് എന്നുള്ളത്. അപ്പോ ഒരിക്കലും ഒരു യൂണിലാറ്ററൽ ആയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതായത് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം എന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കില്ല. പ്രിയപ്പെട്ട ബ്രിട്ടാസ്, ശബരി, ദിവ്യ,
അഞ്ചാറ് മാസമായിട്ട് ശബരിക്ക് പല കല്യാണങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഇങ്ങനെ വഴുതി നടക്കുകയായിരുന്നു ശബരിദാസന്. ഈ ബന്ധം മനസ്സിൽ വെച്ചുകൊണ്ടാണോ അതിലൊന്നും പിന്നെ ഒരു സമ്മതം മൂടാതെ മാറി 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 നടന്നതെന്ന് എനിക്ക് ഇപ്പോഴും ഒരു സംശയമുണ്ട്. അമ്മയ്ക്ക് ഈ സംശയം തീർക്കണമെങ്കിൽ ജേമി ജംഗ്ഷന്റെ ഫ്ലോർ വേണ്ടിവരും. ശബരി യഥാർത്ഥത്തിൽ ഇതൊരു വിഗ്രഹവുമായിട്ട് മനസ്സിൽ കുടിയേറിയിരുന്നില്ലേ? അതല്ലേ ഈ വഴുതി കളിച്ചതിന്റെ കാരണം? ദിവ്യ ട്രിവാൻഡ്രത്ത് വന്നതിന് ശേഷം നമ്മൾ ഒഫീഷ്യലായിട്ട് സംസാരിച്ചു തുടങ്ങിയിരുന്നു. അപ്പോൾ ആദ്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളോ ഒന്നുമില്ലായിരുന്നു. പക്ഷെ പിന്നെ സംസാരിച്ചു തുടങ്ങിയപ്പോൾ, ഒരുപക്ഷെ കൂടുതൽ പേഴ്സണലായിട്ട് അറിഞ്ഞു തുടങ്ങിയപ്പോൾ ശ്രീനിവാസൻ സാറിനെ പോലത്തെ ആളുകളിലൂടെ മറ്റാളുകളിലൂടെ, ഇതിൽ കുഴപ്പമില്ലല്ലോ, ഒരുപക്ഷെ നമ്മൾ രണ്ടുപേരും ആഗ്രഹിക്കുന്ന പോലത്തെ വ്യക്തിത്വങ്ങളാണെന്ന് എനിക്ക് തോന്നി. അമ്മ പറയുന്നതിൽ പകുതി ശരിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാന കാലഘട്ടത്തിൽ ഞാനിങ്ങനെ ഈ നമ്മുടെ നാട്ടിലൊക്കെ പറയും വരാലിനെ പോലെ വഴുതിയിരുന്നതിന്റെ ഒരു കാരണം, പ്രധാനപ്പെട്ട കാരണം, അല്ല ഒറ്റ കാരണം, ദിവ്യയായിരുന്നു. പക്ഷേ ദിവ്യയാണെന്ന് പറയാനും പറ്റില്ല. ദിവ്യയെ പിഴി തന്നിട്ടുണ്ടോന്നുള്ള ഉറപ്പില്ല. നിങ്ങൾ കല്യാണം നടക്കുമെന്നുള്ള ഉറപ്പില്ല. ധാരണയിലേക്ക് പോകുമെന്ന് ഉറപ്പില്ല. എന്താ പറയാ, ഏതോ സിനിമയിലൊക്കെ പറഞ്ഞ പോലെ പ്രണയത്തിന്റെ അതിലോലമായ ഒരു ഭാവം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ രണ്ടുപേരും പരസ്പര ഇഷ്ടങ്ങളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും സംസാരിച്ച് വി ആർ ട്രൈങ് ടു എക്സ്പ്ലോർ ഈച്ച് അതർ മോർ ഇൻ ഡീറ്റെയിൽ. പക്ഷെ ആ സമയത്ത് അതൊരു വിവാഹത്തിലേക്ക് എത്തുമോ, ആ ഒരു പടി എടുക്കണമോ എന്നുള്ള ഒരു ചോദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതാണ് ആ ഒരു അപ്പൊ ഇങ്ങനെ വഴുതിക്കൊണ്ടിരിക്കുക എന്നുള്ള. പക്ഷെ അമ്മ വളരെ സെൻസിബിൾ, അമ്മയ്ക്ക് ഏറെക്കുറെ കാര്യങ്ങള് പിടികിട്ടിയിട്ടുണ്ട്. പക്ഷെ പിടികിട്ടിയാലും ചില കാര്യങ്ങള് മക്കളുടെ അടുത്ത് പിടി കൊടുക്കാതെ മനസ്സിലാകാതെ പൊട്ടം കളിക്കും. എനിക്ക് തോന്നുന്നു, കാരണം പലപ്പോഴും രാത്രിയൊക്കെ ഞാൻ ഈ വെളിവരാതിരിക്കുമ്പോ ഒരുപക്ഷെ ഊഹിച്ചു കാണും, ഫോണിലായിരിക്കുമോ അല്ലെങ്കിൽ വാട്സാപ്പിലായിരിക്കുമോ എന്ന് ഊഹിച്ചു കാണുമെന്ന് തോന്നുന്നു. അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു, എല്ലാം തീരുമാനിച്ചതിന് ശേഷം പറയായിരുന്നു, കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാല് ഭക്ഷണം കഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് അമ്മ എനിക്കേതോ ഏതോ ഏതോ ഒരു ഇംഗ്ലീഷ് സീരീസ് വെബില് ഒരു ഇംഗ്ലീഷ് സീരീസിന്റെ പേര് പറയുമെന്ന് പറഞ്ഞു, അത് കാണണം, അതിന്റെ ആരോ അയച്ചു തന്നിട്ടുണ്ട്, അതിന്റെ അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് കാണണോ എനിക്ക് എന്നും പറഞ്ഞിട്ട് ഒറ്റ ഓട്ടമാണ് വെള്ളമുറിയിലേക്ക് വന്ന്. അപ്പൊ പാവല്ലേ മോൻ ഇംഗ്ലീഷ് സീരീസ് ഒക്കെ കണ്ടോണ്ടിരിക്കുകയാണെന്നൊക്കെ അമ്മ ഇങ്ങനെ വിചാരിക്കായിരുന്നു. ശബരി ഒരു പ്രണയിക്കണേ എന്തെല്ലാം കാര്യങ്ങള് വളവും തിരിവുണ്ടെങ്കിലേ നടക്കുള്ളൂ. ഒന്നാമത് എം എൽ എ ആയിപ്പോയി, ജനപ്രതിനിധിയായിപ്പോയി, പ്രണയിക്കുന്ന ആളും വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. ഒരുപക്ഷെ ഒരു കവിതാക്കൾക്ക് ഇത്രത്തോളം ഒരു പീഡനം വിലക്കേണ്ടി വരുന്നുണ്ടാവില്ല. എനിക്ക് ഞാൻ ദിവ്യയോട് പറയാറുണ്ട്, ഇവിടെ മതിലുകളിനകത്ത് മമ്മൂട്ടി ആ ഓട്ടയിലൂടെ നോക്കുന്നു, അത് മതിലും ഓട്ടയും ഇല്ലെന്നേ ഉള്ളൂ. ഏകദേശം അതുപോലെ ആയിരുന്നു നമ്മുടെ കാര്യം അല്ലേ, കഥാപാത്രം സുഷിരത്തിലൂടെ നോക്കുന്നു, അതെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. കറക്റ്റ്, ഇവിടെയും ഏകദേശം അങ്ങനെയാണ്. നമ്മള് ഒഫീഷ്യലായിട്ട് കണ്ടതും ഒരു രൂപമുണ്ട്, അതെ. പിന്നെ യൂട്യൂബ് ഒക്കെ ഉള്ളതുകൊണ്ട് ബാക്കി വീഡിയോസും കാര്യങ്ങളും, ദിവ്യയുടെ പടങ്ങള് പത്രത്തിൽ വരുന്നു. ലോ അക്കാഡമിയിൽ ഇഷ്യൂ വന്നപ്പോൾ ദിവ്യ വളരെ ലൈവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ആളെ കാണുന്നുണ്ട്, ആളാരാന്നറിയാം, പക്ഷെ നേരിട്ട് കണ്ട് സംസാരിക്കുവാനോ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇടപെടുവാനോ ഒന്നും കഴിയുന്നില്ലല്ലോ. അപ്പൊ അതിന്റെ ഒരു വിഷമം രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. ഒരു 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 വളരെ 1980s എന്താ പറയാ, ഒരു വേണുമാകവള്ളി ജലജ സ്റ്റൈൽ ഓഫ് റൊമാൻസ് ലൈനായിരുന്നു. അതായത് പുതിയ തലമുറയിൽപ്പെട്ടവരാണെങ്കിൽ പോലും പഴയകാലത്തേക്ക് പോകേണ്ടി വന്നു പ്രണയത്തിന്റെ കാര്യത്തിൽ. വരട്ടെ, ഒരാൾ ഞാൻ കൊടുത്ത ഒരു പുസ്തകം കൈമാറുന്നതിലൂടെയാണ് അവരുടെ എന്താണ് ആ പ്രണയം കുറെ കൂടി അടുത്ത് കൂടിയത് എന്നൊരു വാർത്ത ഞാൻ അതിനിടയ്ക്ക് ഇവരിൽ നിന്ന് തന്നെ കേട്ടു. അതുകൊണ്ട് ഇവർക്കിടയിലൊരു ഒരു എന്താണ് അദൃശ്യമായ ഒരു കണ്ണി പോലെയെങ്കിലും നിൽക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു സന്തോഷവും ഞാൻ പങ്കുവെക്കുകയാണ്. എനിക്ക് ഇവരോടൊരു കാര്യം ചോദിക്കാനുണ്ട്. കേരള സമൂഹം വളരെ ഗൗരവമായി ഉറ്റുനോക്കുന്ന ഒരു വിവാഹമാണ് നിങ്ങളുടേത്. ഈ വിവാഹത്തിന് ശേഷം നിങ്ങളുടെ ഈ കൂടിച്ചേരലിലൂടെ പൊതുസമൂഹത്തിന് എങ്ങനെ ക്രിയാത്മകമായി, പൊതുസമൂഹത്തിന് കൂടുതൽ ഉപകാരപ്രദമായ രീതിയിൽ എങ്ങനെ നിങ്ങൾ പാരസ്പര്യത്തോടുകൂടി ക്രിയാത്മകമായി പ്രവർത്തിക്കും എന്നാണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത? അതൊന്ന് പങ്കുവച്ചാൽ എനിക്ക് സന്തോഷമായിരിക്കും. ബെന്യാമിന്റെ ചോദ്യത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ പുസ്തകം എങ്ങനെയാണ് കൈമാറ്റത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? കൈമാറുന്നില്ലായിരുന്നു. ആക്ച്വലി ബെന്യാമിന്റെ ഒരു പുസ്തകമല്ലായിരുന്നു, ബെന്യാമിൻ എനിക്ക് വായിക്കാൻ തന്ന, ഞാൻ ബെന്യാമിന്റെ ലൈബ്രറിയിൽ നിന്നും കടമെടുത്ത ഒരു പുസ്തകമായിരുന്നു. അപ്പോ ദ വെജിറ്റേറിയൻ എന്നുള്ള
എന്നുള്ള ഒരു നോവലായിരുന്നു അത്, ഹാൻകാങ്ങിന്റെ. അപ്പോ ആ പുസ്തകം ഞാൻ ബെന്യാമിനെ കണ്ടിട്ട് ഒരു ദിവസം തിരിച്ചു വന്നതിന് ശേഷം ശബരിയോട് സംസാരിക്കുകയും ഇങ്ങനെ ഒരു പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ബെന്യാമിന്റെ അടുത്തു നിന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഉടനെ തന്നെ ആ ഓതറിന്റെ പേര്, എഴുത്തുകാരന്റെ പേര് ഇങ്ങോട്ട് പറയുകയും അതിന്റെ കഥാബന്ധുക്കൾ ഇങ്ങോട്ട് പറയുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. വായനയാണ് നിങ്ങളെ ഒരുപക്ഷെ പരസ്പരം ട്രോൾ അപ്പോഴാണ് ട്രോള് ചെയ്യുന്നത് അവിടെ. എന്റെ ഒരു സുഹൃത്തും ശബരിയുടെ വളരെ അടുത്ത സഹപ്രവർത്തനായ ഒരാൾ പറഞ്ഞു, ഈ ശബരിയെയും ദിവ്യയും ഈ പുസ്തകത്തിൽ വെച്ച് സത്യം ചെയ്യിപ്പിക്കണം. കാരണം വെച്ചാല് എന്നാൽ മാത്രമേ കള്ളം പറയാതിരിക്കുന്നു. കുന്ദേരയുടെ പുസ്തകത്തിൽ രണ്ടുപേരെ കൂടെ ഒന്ന് പിടിപ്പിച്ചിട്ട് നിങ്ങൾ ഇനി ഈ ഇന്റർവ്യൂവിൽ മുഴുവൻ സത്യം മാത്രമേ അപ്പൊ വായന എന്നുള്ളത് നിങ്ങളുടെ പ്രണയത്തിന്റെ എന്താ പറയാ വളരെ പ്രധാനപ്പെട്ട ഒരു പാലമായിട്ട് വർത്തിച്ചു. ശബരി നേരത്തെ പറഞ്ഞ പോലെ വേണുനാഗപ്പള്ളി ജലജ, പക്ഷെ ദിവ്യൊരു ജലജയൊന്നുമല്ല. എന്നെ ഒരു വേണുനാഗപ്പള്ളി ഉണ്ടെന്ന് ബട്ടാസാറിന് തോന്നിയിട്ടുണ്ടെങ്കിൽ ശബരിയിലുണ്ട്. എന്താ ശബരിയുടെ ആ വിദ്രോവില് വൈക്ലബ്യം, വൈമുഖ്യം, ചില ചമ്മലുകള്, ഇതെല്ലാം ഇതൊക്കെ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. ഞാനൊരു സീസൺഡ് പൊളിറ്റീഷ്യൻ അല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ വളരെ പെട്ടെന്ന് ഈ രംഗത്തേക്ക് വന്ന ഒരാളാണ്. ഞാനൊരു പ്രൊഫഷണലായിരുന്നു. അപ്പൊ എനിക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒന്ന് കാര്യങ്ങളെ പ്രൊഫഷണലായിട്ട് കാണണം, രണ്ട് എൻ്റെ പിതാവ് ശ്രീ ജി കാർത്തികൻ ഉണ്ടാക്കിയ ഒരു പേരുണ്ട്, ആ പേര് ഞാൻ കാരണം കളങ്കപ്പെടില്ലെന്നുള്ള ഒരു കാര്യം എപ്പോഴും മനസ്സിലുണ്ട്. 24 മണിക്കൂറും എൻ്റെ ചുറ്റും ക്യാമറ കണ്ണുകൾ ഉണ്ടെന്നുള്ള ഒരു ഒരു ഭീതിയിലാണ് ഞാൻ നടക്കുന്നത്. ഈ കണ്ണുകളൊക്കെ എപ്പോഴും സൗഹൃദപരമായിരിക്കണം, പല രീതിയിലുള്ള വരട്ടെ, ഒരാൾ വരട്ടെ. കൊച്ചുമോനെ കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത് ആശുപത്രി പരിസരത്ത് പണ്ട് കാത്തു നിന്ന സമയമാണ്. ശ്രീ കാർത്തികനോടൊപ്പം ഞാനും കാത്തുതരുന്നു. സുരേഖ ടീച്ചർ പ്രസവിച്ച് ചോര കുഞ്ഞിനെ നേഴ്സ് കൊണ്ടുവന്നപ്പോൾ ആദ്യം തന്നെ കണ്ട ഒരാളാണ് ഞാൻ. അതിനുശേഷം പിച്ചുവച്ച ദിനങ്ങൾ, ഞാൻ റഷ്യയിൽ പോയി ആദ്യമായി വന്നപ്പോൾ കൊച്ചുമോനും കണ്ണനുമാണ് രണ്ട് കളിപ്പാട്ടങ്ങളുമായി വന്നത്. കൊച്ചുമോനെ ലേല സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴെല്ലാം കാർത്തികൻ പറയും രണ്ടുപേരും മിടുക്കന്മാരാണ്. പക്ഷെ ആത്മകഥ വന്നാണ് ഒരിക്കൽ കാർത്തികൻ പറഞ്ഞു, മിടുക്കന്മാർ മാത്രം പോരാ, നമുക്ക് ഭാഗ്യം ചെയ്ത കുട്ടികൾ വേണം. യഥാർത്ഥത്തിൽ കാർത്തികൻ്റെ ആന്തരാത്മാവിന് ഇന്ന് മോചനം കിട്ടിയിരിക്കുകയാണ്. ശബരിനാഥൻ ബുദ്ധിയുള്ള കുട്ടി മാത്രമല്ല, ഭാഗ്യവാൻ കൂടിയാണ്. സരസ്വതി കടാക്ഷത്തോടൊപ്പം ഇന്ന് ഭാഗ്യദേവത കടാക്ഷയും ലഭിച്ചിരിക്കുന്നു. ദിവ്യ എന്ന എൻ്റെ അനുജത്തിക്കും ഭാഗ്യം കൈവന്നിരിക്കുകയാണ്. ഈ ചോരക്കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ട അച്ഛനും അമ്മയല്ലാതെ കണ്ട ഒരാളാണ് ശബരിയുടെ വളർച്ചയുടെ എല്ലാ പടവുകളും സസൂക്ഷ്മം വളരെ താല്പര്യത്തോടെ നോക്കിക്കണ്ട ചെറിയ ഫിലിപ്പ്. അതെ, അങ്ങനെയൊക്കെ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മളെല്ലാവരും. ഇപ്പൊ പിന്നെ രാഷ്ട്രീയത്തിന് അതീതമായും ചില അവസാന കാലഘട്ടങ്ങളിൽ രാഷ്ട്രീയ വിശ്വാസങ്ങൾ വേറെ ആണെങ്കിൽ പോലും ആ ഒരു ഫാമിലി ബോണ്ടിങ്, അന്നത്തെ രാഷ്ട്രീയക്കാരിൽ രാഷ്ട്രീയ കൂടി നോക്കാതുള്ള ഇപ്പോഴുമുള്ള ഒരു ആത്മബന്ധം ഇന്നത്രയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, അറ്റ്ലീസ്റ്റ് എൻ്റെ തലമുറയിൽ. പക്ഷെ അങ്കിളൊക്കെ വളരെ ഒരു ഫാമിലിയുടെ പാർട്ടായിട്ട് തന്നെ ജീവിച്ചു പോകുന്ന ആളുകളാണ്. ഇത്രയും നല്ല വാക്കുകൾ പറഞ്ഞതിന് അപ്പൊ ശബരി ഭാഗ്യദേവത കടാക്ഷിച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതായത് ഭാഗ്യദേവത ദിവ്യയുടെ രൂപത്തിൽ വന്നിരിക്കുന്നു. ഞാൻ ഈ കോംപ്ലിമെന്റ്സ് പറയാൻ ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. എന്നാലും പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഈ സമയത്തൊക്കെ പറയാൻ പറ്റുള്ളൂ, കുറെ കഴിഞ്ഞാൽ പറയുന്നത് നടക്കില്ല. അല്ല, അതെനിക്കൊരു നേരത്തെ പറഞ്ഞ ആ ഒരു ബൈക്ലബ് യോഗ ഏറ്റവും കൂടുതലുള്ളത് കോംപ്ലിമെന്റ്സ് പറയുന്നതിനുള്ളതാണ്. ദിവ്യക്കൊരു ചെറിയ പക്ഷേ എനിക്ക് തോന്നുന്നത്. ഏത് കോംപ്ലിമെന്റ് ആണ് ദിവ്യ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ശബരി തന്നത്? സാറ് പറഞ്ഞത് 100% കറക്റ്റ് ആണ്. എന്നെ പോലെ ഒരാൾക്ക് കിട്ടുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു കുട്ടി തന്നെയാണ് ദിവ്യ. അത് ഇന്റലക്ച്വലായിട്ടായാലും ഞാൻ ചെയ്യുന്ന ജോലി മനസ്സിലാകുന്ന, അതിന്റെ വരും പരായ്മകൾ മനസ്സിലാക്കുന്ന, അതുപോലെ തന്നെ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന, നന്നായിട്ട് പരസ്പരം കോംപ്ലിമെന്റ് ചെയ്യാൻ പോകാൻ പറ്റുന്ന, ജോലിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പിളായിട്ട് വരുന്നത് ഒരുപക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല. ഈ ഒരു രാഷ്ട്രീയക്കാരനും ഇപ്പം
ശബരി എന്തൊക്കെ പറഞ്ഞാലും ഒരു പ്രൊഫഷണലാണ്, ഒരു എഞ്ചിനീയറാണ്, ഇതൊക്കെയാണെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വേഷം ഇതാണ്, ഒരു മാറ്റമൊന്നുമില്ല. പൊളിറ്റീഷ്യനാണ്, പക്ക ഔട്ട് ആൻഡ് ഔട്ട് പൊളിറ്റീഷ്യനായിരിക്കും. ഒരുപക്ഷെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഒരു സിവിൽ സർവൻറ്റും ഒരു രാഷ്ട്രീയക്കാരും തമ്മിൽ വിവാഹത്തിലേക്ക് പോകുന്നത്. അപ്പം എന്തായിരിക്കും എൻ്റെ വൈരുദ്ധ്യങ്ങൾ, എന്തായിരിക്കും എൻ്റെ ചേർച്ച, അങ്ങനെ ഒരുപാട് കണക്കും. രണ്ടുപേരും ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് ഒരുപാട് മനനം ചെയ്യാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. ദിവ്യയുടെ മനസ്സിലേക്ക് ആദ്യം വന്നപ്പോൾ എന്തായിരുന്നു ശബരി? പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ശബരിയെ ഞാൻ ആക്ച്വലി ഈ ഒരു സ്വകാര്യ ബന്ധത്തിൽ ഞാൻ കണ്ടിട്ടേ ഇല്ല, അതാണ് അതിൻ്റെ സത്യം. ഞാൻ ശബരിനാഥൻ എന്നുള്ള ഒരു വ്യക്തിയാണ് കണ്ടതും പ്രണയിച്ചതും. അപ്പോൾ എൻ്റെ മനസ്സിലെ ഒരു കാഴ്ചപ്പാടെന്ന് വെച്ചാൽ, നമ്മളൊരു ഭംഗിയായിട്ടുള്ള ഒരു ചിത്രം വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഒരു തൂവെള്ള കടലാസാണ് നമുക്ക് ആവശ്യം. അതിൻ്റെ അകത്ത് ഓൾറെഡി മറ്റുള്ളവരിട്ടിട്ടുള്ള നിഴലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് മേളിലൂടെ നമുക്ക് ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബ്ലാങ്ക് ആണ്, എങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം, നല്ല ഭംഗിയുള്ള ഒരു ദിവ്യയുടെ വരയിലേക്ക് പോകുന്നതിന് മുമ്പ് ദിവ്യ എന്തൊക്കെയാണെന്ന് എനിക്കെന്നെ അറിയില്ല. ഞാൻ ദിവ്യയുടെ വളരെ അടുത്ത ചില സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളായതുകൊണ്ട് പറയാം, ബിട്ടാ സാർ ഈ ദിവ്യ എന്ന് പറഞ്ഞ വലിയൊരു സംഭവമാണ്. സാധാരണഗതിയിൽ ഒരുപാട് ഗായകരെ നമുക്കുണ്ട്, പക്ഷേ ഗായകർക്കൊന്നും വഴങ്ങാത്ത ആരെ പറഞ്ഞ പോലെ കർണാടക സംഗീതത്തിൻ്റെ ശാസ്ത്രീയ സംഗീതം പോലും മനസ്സിലാക്കി. ഇനി ഞാൻ ഇവിടെ നിർത്തുന്നില്ല, എന്താ കാരണം വെച്ചാൽ ഞാനിങ്ങനെ ദിവ്യയെ പൊക്കട്ടെ. ശബരി ഇനി കാണിക്കണോ? ശബരി കണ്ടിട്ട് മതി. നോക്ക്, ഒരു ഒരു മോഡൽ രംഗത്തേക്ക് കൂടി. ഇനി കാണണോ? ഇനി ഞാൻ ഞെട്ടിക്കും. ശബരി ഇത് ആദ്യമായിട്ട് കാണുന്നല്ലേ? ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് എനിക്ക് ഉറപ്പായിട്ട് അറിയായിരുന്നു. ഞാൻ എന്തെങ്കിലും പുതുതായിട്ട് ശബരിക്ക് സമ്മാനിക്കുന്നില്ല. ഒരു നല്ലൊരു ഡോക്ടർ, സിവിൽ സർവന്റ്, നല്ലൊരു ഗായിക, നർത്തകി, അഭിനേതാവ്, എഴുത്തുകാരി, വായനക്കാരി, മോഡൽ, പിന്നെ അവതാരക. എനിക്കൊന്ന് കൈരളി തന്നെ ഏതൊരു പ്രോഗ്രാം കുറച്ച് ആങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുഞ്ഞുനാളല്ലേ കണ്ടോ? അപ്പൊ ഈ സ്റ്റുഡിയോയിൽ എന്നെക്കാളും കൂടുതൽ പരിചയം തടഞ്ഞുള്ളത് ദിവ്യയ്ക്കാണ്. അവ സകലകലാ വല്ലഭ. ദിവ്യ ഒരു പാട്ട് പാടിയാലും നമുക്ക്. യമുനയാറ്റിലേ ഈരക്കാറ്റിലെ കണ്ണനോട് താനാട് പാർവൈ പൂത്തിട പാതൈ പാത്തിട പാവൈ രാധയോ വാട് ഇരവും പോന്നത് പകലും പോന്നത് മണ്ണൻ ഇല്ലയേ കൂട് ഇളയ കണ്ണിയൻ ഇമൈത്തിടാത കൺ ഇങ്ങും അങ്ങുമേ തേ നേരത്തെ ടി പി എസിനെ കൊണ്ടുവന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരാൾ നിങ്ങൾക്ക് വളരെ നിങ്ങളുടെ പ്രൊഫഷനിൽ വളരെ ഒരു പക്ഷേ ഒരു ഗുരുനാഥനെ പോലെ വേണമെങ്കിൽ ഒരു വിളക്കുമാടം പോലെ വിരാജിക്കുന്ന ഒരാൾ, വരട്ടെ. ശബരി ജി കെയുടെ മകനാണ്. ജി കെ ഒരു നനവുള്ള ഓർമ്മയാണ് എൻ്റെ മനസ്സിലിപ്പോഴും. അയാളുടെ ജീവിത വീക്ഷണത്തെക്കുറിച്ചും ഏതാണ്ടൊരു ഊഹം എൻ്റെ മനസ്സിൽ ഇതിനോടകം രൂപപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ ഒരുമിച്ചുള്ള ജീവിതവും പ്രവർത്തനങ്ങളും കർമ്മമണ്ഡലങ്ങൾ വേറെയായിരുന്നാലും സമൂഹത്തിന് പൊതുവെ
പ്രയോജനകരമായി തീരുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും തോന്നുന്നില്ല. ദിവ്യ ശബരിയുമായി ഉള്ള വിവാഹത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ കാലത്ത് അതെങ്ങനെയിരിക്കും, മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ വന്ന് അഭിപ്രായം ചോദിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ആൾ ശബരിയായതുകൊണ്ട് മുൻപോട്ട് തന്നെ പോകാൻ കഴിയും എന്നാണ് എനിക്ക് അന്ന് പറയാനുണ്ടായിരുന്നത്. കാർത്തികേയൻ്റെ മകനെ വഴിതെറ്റാൻ ഇടയില്ലല്ലോ. വളരെ എനിക്ക് തോന്നുന്നു ശബരി ദിവ്യ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങളിൽ ചെറുതാണ് ഞാൻ ഈ ഷോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. ഇതൊക്കെ വേറൊരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. എന്നുവെച്ചാൽ ഇത് ഈ ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇത് നിങ്ങൾക്ക് സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇത്രയും ആൾക്കാർ ഞങ്ങളെ വന്ന് ഇങ്ങനെ അനുഗ്രഹിച്ചിരുന്നു എന്ന് പറയാനുള്ള ഒരു അവസരം കൂടിയാണ് ഞാൻ വേദിയിലേക്ക് ഇരുന്നത്. പക്ഷേ ഇതിനകത്തുനിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വായിച്ചെടുത്തു. ഞാൻ പത്രക്കാരനായി വന്നത് ശബരി ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു പ്രണയമൊക്കെ പറഞ്ഞെങ്കിൽ പോലും ദിവ്യ കുറച്ചുകൂടി പ്ലാൻഡായിരുന്നു. ചില ആൾക്കാരോട് പോയി ചോദിച്ചു, അല്ലാതെ വെറുതെ ആ പിടിയിലേക്ക് കുറെ കൂടി ജാഗ്രത ദിവ്യ വിവാഹത്തിന്റെ കാര്യത്തിൽ കാണിച്ചു തോന്നുന്നില്ല. അതെയോ ബാബു പോൾ സാറിനെ പോലുള്ള ആൾക്കാരുടെ അടുത്ത് അനുഗ്രഹം തേടുന്നതിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ? ബാബുപോൾ സാറൊക്കെ നമ്മൾ വളരെ ചുരുക്കം ചില ആളുകളോടാണ് ഇതിന് മുമ്പ് പറഞ്ഞിട്ടുള്ളത്. ശ്രീനിവാസൻ സാറിനെ പോലെ, ബാബുപോൾ സാറിനെ പോലെ അങ്ങനെയുള്ള ആളുകളോടൊക്കെ ദിവ്യ സംസാരിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം എനിക്കൊന്ന് കറക്റ്റായിട്ട് അസസ്മെന്റ് നടത്താൻ പറ്റുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ടുള്ളൂ. അല്ലാതെ റോഡിൽ പോയി എല്ലാവരുടെയും സംവിധാനം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ദിവ്യ സപ്പോസ് ബാബുപോൾ സാർ പറയുന്നു, വേണ്ട ദിവ്യ ശബരി വേണ്ട, അത് ശരിയാകില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്തുവാറുമായിരുന്നു? പുസ്തകത്തിന് കൈവച്ചിട്ടാണ് അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ. അതെയോ ദിവ്യക്ക് ഉറപ്പുണ്ടായിരുന്നോ? ദിവ്യയെപ്പോലൊരു കുട്ടി ഒരു കാര്യം തീരുമാനിച്ചിട്ട് അതിന്റെ പല വശങ്ങളും പരിശോധിച്ച ശേഷമായിരിക്കാം ഇങ്ങനൊരു കാര്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അനുമതി അല്ലെങ്കിൽ ഒരു പോസിറ്റീവായിട്ടുള്ള സ്പിൻ അവരുടെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് മനസ്സിലുറപ്പുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീനിവാസൻ സാറും ബാബുപോൾ സാറും രണ്ടുപേരും എൻ്റെ മനസ്സറിഞ്ഞ് എനിക്ക് എന്നും അനുഗ്രഹവും നല്ല പാതയും മാത്രം കാണിച്ചു തരുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വീക്ഷണവും കഴിവുള്ളവരാണ്. അപ്പൊ ഞാൻ ഇതിനു മുൻപുള്ള ആളുകളെ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളപ്പോഴും ശബരിനാഥൻ എന്ന വ്യക്തിയെ അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആ ഒരു ഒരു എന്തോ ഒരു തീജ്വാലകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു കണികകൾ അവര് തീർച്ചയായിട്ടും കണ്ടുപിടിച്ചു. അവർക്ക് അത് പിടിയിട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും. മറ്റു പല ആൾക്കാരുടെ കേസ് കെട്ട് പറയുമ്പോഴും ശബരി എന്ന് പറയുമ്പോഴും മോഹഭാഗത്തു നിന്ന് വായിക്കാനുള്ള കഴിവാണ്. അതിനോടൊപ്പം വളരെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഇപ്പം ദിവ്യയാണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ വളരെ മെച്യോറായിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്. ഈ 18 വയസ്സിലോ 21 വരെ കുറ്റപ്പെടുത്തുകയല്ല, അതുപോലെ ഒരു മരംചുറ്റി പ്രേമത്തിന്റെ പ്രായത്തിലല്ല നമ്മൾ പ്രണയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒരു കാഠിന്യവും അതിൻ്റെ ഒരു തീക്ഷ്ണതയും അതിൻ്റെ പരമ്പരായ്മകൾ മനസ്സിലാക്കിയാണ് ദിവ്യയും ഞാനും ആ തീരുമാനമെടുക്കുന്നതെന്ന് ബാബുപോൾ സാറിനും അറിയുമായിരുന്നു. ശബരി ദിവ്യ നിങ്ങൾ ആരും പറഞ്ഞ പോലെ എല്ലാവരും അറിയുന്ന രണ്ട് വ്യക്തികളാണ്, വ്യക്തിത്വങ്ങളാണ്. രണ്ട് മേഖലയിൽ നിങ്ങൾക്ക് സ്വീകാര്യതയുണ്ട്, അംഗീകാരമുണ്ട്, അതിന് വിശ്വാസ്യതയുണ്ട്. അത് സൃഷ്ടിക്കുന്ന വലിയ ഭാരമുണ്ട്, അതൊക്കെയാണല്ലോ ചില ഉത്തരവാദിത്വമുണ്ട്. അപ്പം ഇതുപോലുള്ള സമാനമായിട്ടുള്ള ഉത്തരവാദിത്വമുള്ള ആൾക്കാരും ഇനി പ്രണയിക്കാൻ വേണ്ടി കാത്തു നിൽപ്പുണ്ട്. അടുത്ത കാലത്ത് ഒരു UA MLA നിയമസഭയിൽ ഇനിയും വിവാഹം കഴിക്കാനുള്ള ഒരു UA MLAയോട് തമാശ രൂപേണ ഞാനടക്കമുള്ള ബാക്കി ആൾക്കാരെ പറഞ്ഞത് സർവീസിന് ഇനി വേറെ ആരെങ്കിലും ഉണ്ടോ, IPS IRS ഉണ്ടോ എന്ന് നോക്കാനൊരു ചുമതല ഒരു UA MLAക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യം, അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്തിട്ടുണ്ടാവുക, നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രണയിച്ചിട്ടുണ്ടാവുക എന്നുള്ള കാര്യം അവരോട് പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ നമ്മൾ അവർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിന്റെ അന്തർനാടകങ്ങളും രഹസ്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അക്കാഡമിക്കലി ഫുട്ബോളായിട്ട്. എനിക്ക് എനിക്ക് പറയാനുള്ളത് പ്രണയത്തെ ഒബ്ജക്റ്റിഫൈ ചെയ്യല്ല, അതിങ്ങനെ പറയണം
അതിലൊരു നാടകീയത ഉണ്ടാവണം, ഒരു ഒരു വസ്തുത ഉണ്ടാവണം നിങ്ങൾ വിചാരിക്കരുത്. അങ്ങ് സംസാരിച്ച് സംസാരിച്ച് അങ്ങ് ലയിച്ച് പ്രണയത്തിലേക്ക് വീഴുക എന്നുള്ളതാണ് ഒരു പക്ഷെ ഞാൻ കൊടുക്കുന്ന ആക്ച്വലി നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പ്രണയിക്കണം എന്നാണ് ക്ലൈമിംഗ് ലവ് അങ്ങനെ പറയേണ്ടതാണ്. സത്യം പറയുകയാണെങ്കിൽ ഒത്തിരി ദിവസം സംസാരിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് ഒരു പോയിന്റ് ആയപ്പോൾ ഒരു പോസ്റ്റ് ട്രൂത്ത് പോലെയാണ് പെട്ടെന്ന് നമുക്ക് മനസ്സിലായി നമ്മൾ പ്രണയത്തിലാണല്ലോ. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് സമ്മതിക്കുന്നില്ല അങ്ങനെ ഒരു എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദിവ്യ മൈറ്റ് ഹാവ് എ ഡിഫറെന്റ് ഒപ്പീനിയൻ. അങ്ങനെ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് പ്രണയിച്ച് അതിനെ ഒരു ഒരു ഇവന്റ് ആക്കി എടുക്കണം എന്നുള്ള ഒരു താല്പര്യം എനിക്ക്. ശബരി ഞാൻ പറയട്ടെ, ഇപ്പൊ എത്ര പ്രായമുള്ളവരാണെങ്കിലും മെച്യൂരിറ്റി ഉള്ളവരാണെങ്കിലും നമ്മുടെ പല നമ്മൾ പുസ്തകങ്ങളിലൊക്കെ ഇപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ട മിലാൻ കുന്ദേരയുടെ ഒരുപാട് പുസ്തകങ്ങൾ ഞാനും വായിച്ചു. ഈ പല ലിറ്ററേച്ചറുകളിലും ഏത് പ്രായത്തിലുള്ളവർക്കും പ്രണയത്തിന്റെ തീക്ഷ്ണതയിലൊക്കെ സമാനതയുണ്ടായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞ ഒരു 18-കാരന്റെ എല്ലാ വൈക്ലപ്പിയും നിങ്ങളെയും വേട്ടയാടിയിട്ടുണ്ടാവും ഇല്ലേ? മാത്രമല്ല ശബരിയുടെ മുൻ പ്രണയങ്ങളിൽ ഉണ്ടായിരുന്ന എല്ലാ വൈക്ലപ്പിയും ഇതിലും ഉണ്ടാകാം. എന്നിട്ട് ജീവിതം മുന്നോട്ടുള്ള യാത്രയിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ദിവ്യയുടെ അടുത്ത് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? വെരി മെച്യൂർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ, ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മളൊരു 18 വയസ്സിന്റെ പ്രണയമല്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ചോദ്യം, ഞാൻ ഇടയ്ക്ക് കൈവശം വന്നു എന്ത് കാരണം വെച്ചാല് ശബരിയുടെ അപ്പോൾ ആ വൈകല്യം എപ്പോഴും ഉണ്ടാകാം. അപ്പൊ ഏത് പോയിന്റിൽ വെച്ചാണ് ശബരി യു ഗാർണേഡ് ദറ്റ് കോൺഫിഡൻസ്? എന്താ കാരണം വെച്ചാല് നിങ്ങൾ ഇത്രയും മെച്യൂർ ആണ്, പൊസിഷനുള്ള ആളാണെങ്കിൽ പോലും ഈ പെണ്ണുങ്ങ അല്ലേ ശബരി, ഞാൻ അങ്ങനെയല്ല കണ്ടിരിക്കുന്നത് പ്ലീസ് എന്നിങ്ങാൻ കേട്ടിരുന്നെങ്കിൽ തകർന്നു പോയി, തകർന്നു പോയി രണ്ടു കാലത്ത് തകർന്നു പോകും. എന്താ കാരണം വെച്ചാല് ഞാൻ സത്യസന്ധ തകർന്നു പോകുന്ന, പിന്നെ ഇവിടെ ഇനി ഇടയ്ക്കിടയ്ക്ക് കാണണ്ടല്ലേ, അതല്ലേ കഷ്ടകാലം. നമ്മൾ ഇടയ്ക്ക് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, ഇനി നമ്മൾ ഭാവിയിലും കാണേണ്ട ആൾക്കാരാണ്. അതിലൊരു ഞാൻ പറ അത് ആ ഒരു ചമ്പൽ നമുക്കുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നോട് എന്നാണ് മനസ്സിൽ അറ്റ്ലീസ്റ്റ് ഞാനിങ്ങനെ ദിവ്യയോട് മേ ബി ദിവ്യ ഇസ് റൈറ്റ് പേഴ്സൺ എന്ന് തോന്നിയത്, അത് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് തിരുവനന്തപുരത്ത് അട്ടകുളങ്ങര സ്കൂളിൽ നമ്മുടെ ഈ നാടകോത്സവത്തിന്റെ ഭാഗമായിട്ട് ഖസാക്കിന്റെ ഇതിഹാസം പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ദിവ്യയും പോയിട്ടുണ്ടായിരുന്നു, ഞാനും വന്നിട്ടുണ്ടായിരുന്നു, നമ്മളോട് വെച്ച് സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ടൈമിലാണത്, എൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ദിവ്യ ആളാ പെൺകുട്ടി എന്നുള്ള ഒരു ഉറച്ച തീരുമാനം വന്നതന്ന് ഖസാക്ക് നാടകം നടക്കുമ്പോൾ അവിടെ അല്ലാപിച്ച ഒക്കെ അതിനോടൊപ്പം ആ ബാങ്ക് വിളിയൊക്കെ നടക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 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 പ്ലേ ആണത്. അതിലാ ബാങ്ക് വിളിയൊക്കെ നടക്കുന്ന സമയത്തുള്ളിൽ പ്രണയത്തിന് മുമ്പിൽ ഈ രംഗം ഞാൻ സമർപ്പിക്കട്ടെ. ഈ പ്രണയം എത്ര എത്ര പേരോടാണ് കടപ്പെട്ടിരിക്കുന്നത്? ഓവി വിജയനോട് പോലും കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാം ലെജൻഡ്സ് ആണ്, എഴുത്തുകാരാണ്. മിലാൻ കുന്ദേര മുതൽ ഓവി വിജയൻ ഈ പ്രണയത്തിൽ ഞങ്ങൾ കടന്നു. ഒരു വേണമെങ്കിൽ ഒരു പുസ്തകം എഴുതാം. ഈ ദിവ്യയാണെങ്കിൽ വലിയ ഓദർ കൂടിയാണ്, നല്ല ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന ഒരുപാട് പുസ്തകങ്ങൾ ദിവ്യ എഴുതിയിട്ടുണ്ട്. നല്ലൊരു തീം ഞാൻ പറഞ്ഞുതരിക. ഇനി ഇത് പുസ്തകമായി വരികയാണെങ്കിൽ ആ റോയൽറ്റിയുടെ ഒരു 5% എനിക്ക് അവകാശപ്പെടുന്നത്. നിങ്ങൾ ഒരുമിച്ചിരിക്കുകയായിരുന്നു ഈ ഷോയിൽ? ഉദ്ഘാടന ചടങ്ങായിരുന്നു ആദ്യം. ഉദ്ഘാടന ചടങ്ങില് ഞങ്ങളുടെ രണ്ടുപേരുടെ നടുക്ക് ഒരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു, നമ്മുടെ ജോൺ ഫെർണാണ്ടസ് എം എൽ എയും കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു നാടകകൃത്തുകാരനാണ്, അദ്ദേഹം അവരെ വെട്ടിപ്പിച്ചു. നാടകത്തിന് ഞാനിപ്പോ പറഞ്ഞ വാചകം നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന എനിക്കറിയാം. ഇല്ല, അന്നാണ് യഥാർത്ഥമായിട്ട് ഞങ്ങൾ അതിന് മുൻപൊക്കെ മീറ്റിംഗ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതായത് ഔദ്യോഗികമായ ഒരു പരിവേഷത്തിൽ മാത്രമേ അതിന് മുന്നേ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുള്ളൂ. അറുബോറൻ ഒന്നുമല്ലോട്ടെ, വളരെ എന്താ പറയുക, അൺറൊമാൻറ്റിക് ആയിട്ടുള്ള
അപ്പൊ അന്ന് ആദ്യമായിട്ടാണ്. അതിനുശേഷം ഞങ്ങൾ ഫോണിലൂടെ ഒക്കെ ഒന്ന് കുറച്ച് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ പ്രണയം എന്നൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടോ മനസ്സ് തുറന്നിട്ടോ ഒന്നുമില്ല. പക്ഷെ ഒരു താല്പര്യം ഉണ്ടെന്ന് മാത്രം അറിയാം. എന്നിട്ട് അന്ന് ഈ ഉദ്ഘാടന ചടങ്ങിനായിട്ട് ഞങ്ങൾ രണ്ടുപേരും എത്തുന്നു. വരുമെന്നറിയാമായിരുന്നു. അങ്ങനെ കാണാനേ രണ്ടുപേർക്കും ശരിക്കും നാടകം കാണാനുള്ള തന്മയത്വമായിട്ടുള്ള ആഗ്രഹം കൊണ്ടാണ് വരുന്നത്. അപ്പോ ഉദ്ഘാടന ചടങ്ങിന് ശേഷം നമ്മൾ നാടകവേദിയിലേക്ക് പോവാണ്. അപ്പൊ ആട്ടക്കുളങ്ങര സ്കൂളിലെ ഗ്രൗണ്ടിലാണ്, ഓപ്പൺ എയർ ആണ് നാടകം നടക്കുന്നത്. അപ്പോ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു പോകാനായിട്ട് ശ്രമിച്ചായിരുന്നു. അതിന്റെ സർക്കാർ പ്രോഗ്രാം ആയതുകൊണ്ട് അതിന്റെ ഒരു എന്താ പറയാ പ്രോട്ടോകോൾ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എം എൽ എ മാരും സബ് കളക്ടറേയും ഒക്കെയാണ് ഉദ്യോഗസ്ഥ ആനയിച്ചു കൊണ്ടുവന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങളുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരുമിച്ച് പോകണം എന്നൊരു ആഗ്രഹമുണ്ട്. പ്രോട്ടോകോളും കൂടി അതിന് അനുയോജ്യമായി. അങ്ങനെ പോയി അവിടെ ഞങ്ങള് ഇരുന്നു. അപ്പൊ അദ്ദേഹം വരുന്നതിന് ശേഷം ഞാൻ മുകളിലേക്ക് കയറി അദ്ദേഹത്തിന്റെ അടുത്തുള്ള ചെയറിൽ തന്നെ ഞാൻ ഇരുന്നു. അപ്പോ നമ്മുടെ ലളിത ചേച്ചിയും കെ പി സി ലളിത ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു ഉദ്ഘാടനത്തിന്. അപ്പൊ ലളിത ചേച്ചിയും ഞാനും ഒരുമിച്ചാണ് സിനിമയിൽ അഭിനയിക്കുന്നത്. ഞങ്ങളുടെ ഏലിയാമ്മച്ചയുടെ ആദ്യത്തെ ക്രിസ്മസ് എന്നുള്ള സിനിമയിൽ ലളിത ചേച്ചിയും ഞാനുമാണ് സെൻട്രൽ ക്യാരക്ടേഴ്സ്. അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് ലളിത ചേച്ചി കാണുന്ന അന്നാണ്. അപ്പൊ ഞാൻ ചേച്ചിയെ കാണുന്നു. അപ്പൊ നമ്മുടെ മന്ത്രിയും കൂടെ ഉണ്ടായിരുന്നു അവിടെ, കടകംപള്ളി സുരേന്ദ്രൻ സാറും അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും ഇങ്ങനെ എന്നെ കണ്ടു, എന്നിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചു. അപ്പോ അങ്ങോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള ഒരു ഒരു മാനസിക പിടിവലി ഉണ്ടായിരുന്നെങ്കിലും അവസാനം ഞാൻ കേട്ടത് അങ്ങനെ ലളിത ചേച്ചി അങ്ങനെ എനിക്കും അറിയാമായിരുന്നു. അതായത് ആദ്യം ആ ശബരി ഉണ്ടല്ലോ വിളി കേൾക്കാത്ത ഭാഗത്തിലൂടെ അവളെ ഇരുത്തിച്ചു. അത് ശരിയായിരിക്കും കേട്ടോ. ഇത് എന്നോട് അന്ന് ആ നാടകം കാണാൻ എന്റെ മണ്ഡലത്തിലെ തന്നെ വിദൂര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് കൃഷ്ണകുമാരി ചേച്ചി ഉണ്ടായിരുന്നു. പുള്ളിക്കാരിയും ഹസ്ബൻഡും വന്നിട്ടുണ്ടായിരുന്നു. അവർ രണ്ടുപേരെയും കണ്ടിട്ട് ഞാൻ അവരോടും അടുത്തിരിക്കാൻ പറഞ്ഞു. ഈ കല്യാണത്തിന്റെ വാർത്ത വന്ന ആ ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ അന്നേ ചേട്ടനോട് പറഞ്ഞതാണ് ഇവര് തമ്മിൽ എന്തോ ഉണ്ട്, എന്തോ ഒരു പന്തിയറുണ്ടെന്ന്. കാരണം പ്രസിഡന്റും പണ്ട് പ്രണയിച്ച കല്യാണം കഴിച്ചാന്ന് തോന്നുന്നത്. പ്രസിഡന്റ് അത് കറക്റ്റ് സ്പോട്ട് ചെയ്തു. ലളിത ചേച്ചി പറഞ്ഞ കാറ്റ് വീഴ്ചയുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അഭിമാനത്തോടെ. ലളിത ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞു, അവൻ ആ വിളി കേൾക്കാതെ അവളെ അവിടെ ഇരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല. അതെ, അവസാനം ഇദ്ദേഹം തന്നെയാണ് എന്നോട് പറയുന്നത്, ലളിത ചേച്ചി വിളിക്കുന്നു അങ്ങോട്ട് പോവെന്ന് പറയുന്നത് തന്നെയായിരുന്നു. അപ്പൊ ആദ്യം കേട്ടതും ഇവിടെ തന്നെയായിരുന്നു. ഈ ഒരു യൂണിയൻ വളരെ ഒരു അൺയൂഷ്വൽ യൂണിയൻ ആണ്. ബോത്ത് ഓഫ് ദം ആർ ഓഫ് കോഴ്സ് വെരി പബ്ലിക് ഫിഗേഴ്സ് ആൻഡ് എന്റെ ഒരു ഒപ്പീനിയനിൽ ദിസ് മൈറ്റ് ബി എ ചാലഞ്ച് ആസ് ഫാർ ആസ് ദ മാരേജ് ഇസ് കൺസേൺഡ്. ബട്ട് രണ്ടുപേരും മെച്യൂർ ആണെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫ് പബ്ലിക് ഗ്ലേറിൽ നിന്ന് മാറ്റി നിർത്തി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റിയാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി എ കോസ് ഓഫ് മച്ച് ഹാപ്പിനെസ് ഫോർ ബോത്ത് ഓഫ് ദം. ഇത് ചലഞ്ചിങ് ആണെന്ന് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് പബ്ലിക്കിൽ ഇറങ്ങിക്കുന്ന ആൾക്കാർ. വേണമെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ സമാനമായ പ്രതലത്തിൽ നിന്ന് വേണമെങ്കിൽ പ്രവർത്തിക്കേണ്ടിയും വരും, ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ചെറിയ പൊടി ഈഗോ ഉണ്ടാക്കിയ ചിലപ്പം വേണമെങ്കിൽ അതിൽ തീപ്പെട്ടിക്കൊള്ളിയാകാൻ വേണ്ടിയിട്ട്. നമ്മൾ ശബരിക്ക് ഒരു ഈഗോ ഒന്നും ഇല്ല കേട്ടോ, അല്ലേ ദിവ്യ? ഒരു സാധുവാണ് നമ്മൾ ഏറ്റവും കൂടുതൽ. എനിക്ക് തോന്നുന്നു ഒരു കറക്ഷൻ അതിലെ, എനിക്ക് തോന്നുന്നത് ശ്രീ ശബരിനാഥൻ ഏതോ ഒരു സമയത്തിൽ ചിലപ്പോൾ മിനിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഹോം മിനിസ്റ്ററായിട്ടോ വരികൂക്കുകയും പിന്നെ അതേസമയം ദിവ്യ താങ്കളുടെ കീഴിലെ ഒരു കലക്ടറായിട്ട് ജോലി ചെയ്യുകയും വന്നാൽ എന്ത് സംഭവിക്കും, അതിനെ സംബന്ധിച്ച് നിങ്ങൾ കണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? പോലീസ് ബുദ്ധിയാണ്. അല്ല, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ രണ്ടുപേരും, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ രണ്ടുപേരും പ്രൊഫഷണൽസ് ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കല്യാണത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യവും നമ്മുടെ പേഴ്സണൽ ലൈഫിനെയും പ്രൊഫഷണൽ ലൈഫിനെയും എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത്.
മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ വണ്ടിക്കകത്ത് കിടന്ന് ഓടുന്ന ഒരാളല്ല ഞാൻ. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഡോണ്ട് റൺ ഇൻസൈഡ് ദ വെഹിക്കിൾ എന്നുള്ളത്. ഞാനും വണ്ടിക്കകത്ത് കിടന്ന് ഓടുന്നില്ല, ബാക്കിയൊക്കെ വരുന്ന സമയത്ത് വരുന്ന പോലെ, അത്ര ഞാൻ കാണുന്നുള്ളതിനെ. പക്ഷേ ദിവ്യ പ്രണയിച്ചത് എം എൽ എ ശബരിനാഥനെ അല്ല, ശബരിനാഥൻ പ്രണയിച്ചത് ഡോക്ടർ ദിവ്യ എസ് അയ്യർ ഐ എ എസിനെ അല്ല. ആ മൂന്നക്ഷരങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു സ്ഥാനവും ഇല്ല എന്നുള്ളത് തർപ്പിച്ച് ഞാൻ പറയും. ദിവ്യ അങ്ങനെ തന്നെ പറയുന്നതാണ് വിശ്വാസം. അതുപോലെ എല്ലാവരും ഈ നെഗറ്റീവായിട്ട് കാണുന്ന രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങളെ ഏറ്റവും അധികം അടുപ്പിച്ചതും അത് തന്നെയാണെന്നാണ്. കാരണം എന്റെ മനസ്സിൽ അത് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാൻ കാരണം, നെഗറ്റീവ് എന്നല്ല ചാലഞ്ച് എന്ന് പറയുന്ന ഈ കാര്യങ്ങൾ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ രണ്ടുപേരും പബ്ലിക് ഗ്ലെയറിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഒരാൾ മാത്രം പബ്ലിക് ഗ്ലെയറിലാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കാളും വളരെ കുറവാണ് രണ്ടുപേരും പബ്ലിക് ഗ്ലെയറിൽ ഉണ്ടാകുമ്പോൾ ഉള്ളത്. കാരണം നമ്മൾ രണ്ടുപേരും ഒരേ അനുഭവമാണ് കൈക്കൊള്ളുന്നത്. അപ്പൊ പരസ്പരം മനസ്സിലാക്കാൻ പറ്റും. രണ്ടാമത്തതും, പ്രൊഫഷണലി ഞങ്ങള് ഒരേ ഫീൽഡിൽ ഇതുപോലെ ഒരു ഇന്റർഫേസ് വരാറുണ്ടെന്ന് പറയാറുണ്ട്. അതും എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു എന്താ പറയാ, ഒരു എയിം എന്ന് പറയുന്നത്, ഒരു ഓവർ ആർച്ചിങ് എയിം എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി പബ്ലിക് സർവീസ്. ഞങ്ങൾ രണ്ടുപേരും മറ്റ് രണ്ട് ലൂക്രേറ്റീവ് ആയിട്ടുള്ള പ്രൊഫഷൻസ് വിട്ട് പബ്ലിക് സർവീസിലേക്ക് വന്ന രണ്ട് ആളുകളാണ്. അപ്പൊ ഞങ്ങൾ ആ ജനസേവനം എന്നുള്ളത് അത്രമാത്രം ഗൗരവമായിട്ട് എടുക്കുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളതാണ് ഞങ്ങളെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റവും അധികം ആകർഷിച്ചത്. എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു പക്ഷേ ദിവ്യയുടെ ഒരു ജോലിയുടെ ഹസാർഡ്സും അതിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ശബരികാര്യം. ശബരിയുടെ പ്രശ്നങ്ങൾ പുതാൻ പറഞ്ഞ അവിടെ ഒരു തീകത്തി അങ്ങോട്ട് ഓടണം എന്നുള്ളത് ആദ്യം മനസ്സിലാക്കാൻ പറ്റുന്ന ശബരികാര്യം. അതുകൊണ്ട് നിങ്ങൾ വേറെ പ്രൊഫഷണലുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഒരു പക്ഷേ ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കുന്നത് ഇതിനാണ്. ഇതൊക്കെ ആണെങ്കിൽ തന്നെയും ഇതൊക്കെ എന്നെ സമീപനമായിരിക്കില്ല, ഇപ്പൊ വേറെ ഉള്ള സമീപനം ഞാൻ കാണിച്ചു തരാനുള്ള സമീപനം എന്താണ്? രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് ദിവ്യ. ശബരിയാണെങ്കിൽ ജനിച്ചതും വളർന്നതും എല്ലാം രാഷ്ട്രീയത്തിലാണ്. അങ്ങനെയുള്ള ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ദിവ്യക്ക് ചെറിയ പേടി തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കൂടുതൽ സന്തോഷവും ഒരു പക്ഷേ കൗതുകവുമാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയം എന്നുള്ളത് ഒരു പേടി സ്വപ്നമായി കണക്കാക്കേണ്ട ഒരു മേഖലയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു ഡോക്ടർമാരുടെ കുടുംബത്തിൽ കയറുന്ന പോലെ, ഒരു എഞ്ചിനീയർമാരുടെ കുടുംബത്തിൽ കയറുന്ന പോലെ, ഒരു രാഷ്ട്രീയക്കാരുടെ കുടുംബത്തിൽ കയറുന്നു എന്നുള്ളത് മാത്രമേ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, പരമരഹസ്യം അവിടെ വെളിപ്പെടുത്തുന്ന സമയത്ത് അച്ഛന്റെ തലയിൽ ഒരു വെള്ളിടി വെട്ടിയതാക്കട്ടെ. എന്റെ മോളെ ശബരി പ്രപ്പോസ് ചെയ്തതിലൂടെ ശബരി ആക്ച്വലി അവളുടെ സൗന്ദര്യത്തെ കണ്ടിട്ടായിരുന്നു, സൗന്ദര്യം ഉണ്ടെന്ന് ശബരിക്ക് തോന്നുന്നെങ്കിൽ മാത്രം, അതോ അവളുടെ വിദ്യാഭ്യാസ യോഗ്യതയെ കണ്ടിട്ടാണോ, അതോ അവളുടെ ആ പെരുമാറ്റ രീതിയെ കണ്ടിട്ടാണോ, അതുമല്ലെങ്കിൽ അവളുടെ പൊസിഷനെ കണ്ടിട്ടാണോ, ഇതൊന്നുമല്ലെങ്കിൽ എല്ലാം കൂടെ ചേർന്നാണോ, ഒരു ഉത്തരം ക്ലിയർ കട്ടായിട്ട് ശബരി തരണം. ഓക്കെ ശബരി. മീനാക്ഷി അരുൾ. അപ്പം പിന്നെ ഞാൻ ഈ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ദിവ്യ അച്ഛനോട് പറയുന്നു, അച്ഛ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അതെങ്ങനെയാണ് ദിവ്യ, അത് ഒരു പക്ഷേ ദിവ്യ നല്ലൊരു അഭിനേത്രി ആയതുകൊണ്ട് ആക്ട് ചെയ്യണെങ്കിൽ ചെയ്യാൻ പറ്റും? മറ്റേ സാരി എടുത്ത് ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നു. അതെയോ 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 വേറെ കാര്യം എന്താ അച്ഛ, ഇന്നലെ ക്ഷീണമാണല്ലോ അച്ഛൻ, എന്ത് പറ്റി, എന്തൊക്കെ ചോദിച്ചു, ആമുഖം ഇട്ടോ, എങ്ങനെയാണ് ഇത് പോകുന്നത്? ഞാനൊരു ദിവസം ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് അവതരിപ്പിക്കുന്നത്. അപ്പൊ പൊതുവെ എനിക്ക് തോന്നുന്നു അത് വളരെ വളരെ നല്ലൊരു സമയമാണ്. എല്ലാ വീടുകളിലും ഭക്ഷണം വിളമ്പുന്ന സമയം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം എന്ന് പറയുന്നത് എല്ലാവരും ലോഹ്യത്തിലിരിക്കുന്ന ഒരു സമയമാണ് പൊതുവെ. പക്ഷെ ആക്ച്വലി ഞങ്ങൾ ഈ പറയുന്ന എന്താ പറയാ പ്രപ്പോസൽ അല്ലെങ്കിൽ ഞങ്ങൾ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഫോർമലായിട്ടുള്ള ഒരു പ്രപ്പോസൽ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് ഞാൻ ശബരിനാഥൻ എന്നുള്ള ഒരു വ്യക്തിയെ വീട്ടിൽ അവതരിപ്പിക്കുന്നത് ഇങ്ങനെ ഒരു അലയൻസ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നിട്ടുണ്ട് എന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോ അതിനുശേഷമാണ് പിന്നെ ഞങ്ങള് ആദ്യമായിട്ട് കാണുകയും അതായത് കണ്ടിരുന്ന ആദ്യം ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും മനസ്സിലുള്ള പോലത്തെ ഒരു ആങ്സ്റ്റ് അവരുടെ മനസ്സിലുണ്ടായിരുന്നു. സെയിം ഇഷ്യൂസ് തന്നെയായിരുന്നു രാഷ്ട്രീയ
ആൾക്കാരൻ എങ്ങനെയാണ്, അത് ശരിയാകുമോ എന്നൊക്കെയുള്ള ഒരു ഒരു ആശങ്ക അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വന്നതിന് ശേഷം മാത്രമേ ആ ക്ലാരിറ്റി ഓഫ് കൺവിക്ഷൻ ഒക്കെ എനിക്കും ശരിക്കും അത്ര നിശ്ചയം. ഇനിയിപ്പോൾ ഫാദറിലൂടെ അവകാശമാണ്, അതായത് അറിയണം മരുമകൻ എന്ത് കണ്ടിട്ടാണ് എന്റെ മകനെ. അതൊരു ഒരു ഒരു ആരെയും പറഞ്ഞ പോലെ ഭാര്യ പിതാവ് അമ്മായി അച്ഛന് ആദ്യമായിട്ടായിരിക്കും അമ്മായി അച്ഛന് മരുമകനോട് അറിയണമെന്ന്. സത്യം പറയുകയാണെങ്കിൽ ഇതിനെയും ആൾക്കാർ ട്രോളുമെന്ന് എനിക്ക് അറിഞ്ഞൂട. എന്തായാലും കല്യാണം കഴിക്കുന്ന ഒരു കുട്ടി ഡെഫിനറ്റ് ആയിട്ട് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടിയായിരിക്കണം, ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിലുള്ള ജോബുള്ള ആളായിരിക്കണം, ഒരു പക്ഷെ ഡോക്ടർ പോലത്തെ ഒരു സർവീസുള്ള ആളായിരിക്കണം. താല്പര്യം എനിക്കുണ്ടായിരുന്നു. ആൻഡ് ഷീ ഷുഡ് ബി വില്ലിംഗ് ടു വർക്ക് ഓൾസോ എന്നുള്ളത്. അപ്പോൾ ദിവ്യയെ കണ്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ, നമ്മൾ സംസാരിച്ചപ്പോൾ പേഴ്സണാലിറ്റി ഡെഫിനറ്റ് എവറിത്തിങ്, അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് വരുന്ന ഒരു നമ്മൾ ഈ മൾട്ടിപ്പിൾ ചോയ്സ് സബ്ജക്റ്റിനകത്ത് ഉത്തരം എ ബി പി എസ് സി ടെസ്റ്റിന് അത് എ ബി സി ഡി എന്ന് വെച്ചാൽ ഓൾ ഓഫ് ദി അബവ് വരുമല്ലോ. അപ്പൊ ഇതൊരു ഓൾ ഓഫ് ദി അബവ് എന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് സം ടോട്ടൽ മെയിൻലി ഐ തിങ്ക് പേഴ്സണാലിറ്റിയും പിന്നെ നമ്മൾ രണ്ടുപേരും ചിന്തിക്കുന്നതിൽ ഒത്തിരി സമാനതകളുണ്ട് എന്നുള്ളത് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട് നമ്മളെ ആകർഷിച്ചത്. അതിനകത്ത് പൊസിഷനോ സബ് കളക്ടർ എന്നുള്ള ജോലിയോ ഐ എ എസ് ഒ 2014 ബാച്ചോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ പറ്റുന്ന, ഒരേപോലെ ചിന്തിക്കുന്ന, സമാനമായി നേരത്തെ ദിവ്യ പറഞ്ഞതുപോലെ തന്നെ ഐ എ എസ് സബ് കളക്ടർ എന്നുള്ളത് വേണമെങ്കിൽ ശബരിയുടെ മനസ്സിൽ വേണമെങ്കിൽ ഒരു ആശങ്കയായിട്ടായിരിക്കും മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാകുക. ഞാൻ ഒന്ന് സഹായിച്ചു നോക്കട്ടെ ശബരിനെ. ഇല്ല, ഞാൻ അങ്ങനെ ഐ എ എസ് എന്നുള്ളത് നമ്മളങ്ങനെ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇത് കാര്യങ്ങളിലേക്ക് അടുത്തപ്പോഴാണ് ആഫ്റ്റർ ഐ ടോൾഡ് ആഫ്റ്റർ വി ഫെൽ ഇൻ ലവ് ഇതിലൊരു പക്ഷേ ഒരു പ്രശ്നം ഐ എ എസും എം എൽ എയും തമ്മിലുള്ള കല്യാണമായിരിക്കും അങ്ങനെയൊക്കെ ആലോചിച്ചു. പക്ഷെ നമ്മൾ അതിൽ അറ്റ്ലീസ്റ്റ് നമ്മൾ രണ്ടുപേരും പേഴ്സണാലിറ്റീസ് കണ്ട് ഇഷ്ടപ്പെട്ടതാണ്. ബാക്കിയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, അത് ക്ലിയർ ചെയ്യാൻ രണ്ടുപേരും വില്ലിംഗ് ആണെന്ന് പരസ്പരം ഉറപ്പിച്ചതിന് ശേഷമാണ് ഉദ്യമത്തിലേക്ക് ഇറങ്ങിയത്. ഈ ഒരു സാഹസത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചാടുന്നത്. വലിയ സാഹസം പിടിച്ച പരിപാടിയാണെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ലേ, സമൂഹം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദിവ്യ കൊന്തേ, എപ്പിടി ഇരിക്കായ്? പിന്നെ രൊമ്പ സന്തോഷമായിരിക്കായ്. അപ്പാക്കത് തെരിയറത് അവനോട് മോത്ത പാക്കറ പോതെ. അപ്പ രൊമ്പ ഹാപ്പി, രൊമ്പ രൊമ്പ ഹാപ്പി. ഞാൻ ചൊന്ന മാതിരി ഇന്ന് ജൂണിൽ അവനോട് കല്യാണം നടക്കണം അല്ലാട്ടാ എന്ന് ഞാൻ ചൊല്ലിയിരുന്നേൻ. എപ്പിടിയോ മീനാക്ഷി അരുളാല് അവനുടേ കല്യാണം ജൂണിൽ നടക്ക പോകുന്നത്. ഒരേ ഒരു ചോദ്യം തന്നെ എനിക്ക് ഉങ്ങോട്ടുള്ളത്, ഉങ്ങട്ട് എന്നത് കേൾക്ക മുടിയും ഒന്നുമില്ലേ, എല്ലാം കേട്ടാച്ച്. ഒരേ ഒരു ചോദ്യം, അത് എന്നാന്ന് കേട്ടാ, ആൾറെഡി നീ രൊമ്പ ബിസിയാക്കും. അത് ബിസി ജീവിതത്തിക്കിടയിൽ കുടുംബങ്ങിറ ഒരു ഡിപ്പാർട്ട്മെൻ്റ് കൂടെ ഇനിമേ ഉൻ കയ്യിൽ വരപ്പോകുന്നത്. അപ്പോൾ കൊഞ്ചും കൂടെ ബിസിയാവായി. അപ്പടി ഇരിക്കുന്ന പോലെ ഉന്നത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇപ്പം നീ തുടർന്ന് നടത്തപ്പെട്ട എല്ലാത്തെയും ഉന്നാല കണ്ടിന്യൂ പണ മുടിയുമയാ മുടിയുമാ ചെയ്യുവയാ ഇല്ലേ എതയാവും ഡ്രോപ്പ് പണിയാ അപ്പടി അനാ എതെ ഓക്കേമാ? രണ്ടു പേരും രൊമ്പ സന്തോഷമാ നെടുന്നാൾ വാഴ്ന്ന് ജീവിക്കണം. ഓക്കെ, സന്തോഷം. മീനാക്ഷി അരുൺ. ശബരി, ഒരു പക്ഷേ ദിവ്യയുടെ അച്ഛനെ നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല. ദിവ്യയോടുള്ള സ്നേഹവും ഇഷ്ടവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുകയാണ്. പക്ഷേ എനിക്കൊന്ന് ഈ ചോദ്യത്തിൻ്റെ മറുപടികളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരാളെയും കൂടെ നമുക്ക് കൊണ്ടുവന്നിട്ട് വേണമെങ്കിൽ മൊത്തം സം ടോട്ടൽ മറുപടി പറയാം. ദിവ്യ ആൻഡ് ശബരി, രണ്ടുപേർക്കും ഞങ്ങളുടെ അഡ്വാൻസ് വിവാഹ മംഗളാശംസകൾ. ദിവ്യടുത്ത് ഒരു ക്വസ്റ്റ്യനുണ്ട്. ഇതേ കൈരളി ടി വിയിൽ ഒരു ആങ്കറായിട്ട് ഒരേ ഒരു എപ്പിസോഡ് നിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നീ സ്കൂളിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് പിന്നെ നീ ആ ജോലി കണ്ടിന്യൂ ചെയ്തിട്ടില്ല. അപ്പോൾ അതേ ഒരു കൈരളി ടി വിയിൽ ഇന്ന് അതും ബ്രിട്ട സാറിൻ്റെ ഒരു ഷോയിൽ ഗസ്റ്റായിട്ട് വന്ന് ഇരിക്കുമ്പോൾ വാട്ട് ഈസ് യുവർ ഫീലിംഗ്? ആ ഉത്തരം മാത്രമേ എനിക്ക് കിട്ടുക. ശബരിക്കടുത്ത് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എല്ലാം അച്ഛൻ ചോദിച്ചു കഴിഞ്ഞു. എനിക്കും അതേ അഭിപ്രായമാണ്. അപ്പോൾ ആ ഉത്തരം കിട്ടുമ്പോൾ അത് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് ഞാൻ ട്രീറ്റ് ചെയ്തോളാം. ആക്ച്വലി ഒരു ശുഭദിനത്തിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അന്ന് അനൂപ് മേനോനും പിന്നെ ആര്യയും കൂടെയാണ് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ SSLC റാങ്ക് കിട്ടിയതിന് ശേഷം, അപ്പോൾ
ആ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അത് കണ്ടിട്ടാണ് എനിക്ക് തോന്നുന്നു സജിത് ചേച്ചി പ്രൊഡ്യൂസർ വിളിക്കുന്നത്. അന്ന് സിനി ബീറ്റ്സ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഒരു എപ്പിസോഡ് ചെയ്യുകയും ചെയ്തായിരുന്നു, ആങ്കർ ചെയ്യുകയും ചെയ്തായിരുന്നു. അപ്പം ഇതാണ് അച്ഛനും അമ്മയുടെ ചോദ്യങ്ങൾ ഇപ്പം കിട്ടല്ലോ. അതായത് സന്തോഷമുണ്ട്, എല്ലാം കൊണ്ടും മംഗളമായി ഭവിക്കട്ടെ, പക്ഷെ അവരുടെ മനസ്സിലുണ്ടായിട്ടുള്ള ആശങ്കകളും ഒക്കെ അവർ പങ്കുവെച്ചു.